ഇപ്പോൾ വീണ്ടും വിലാപയാത്രയായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇവരെല്ലാം തന്നെ നീങ്ങുകയാണ്, പോവുകയാണ്. ഒരു നാട് തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രാമൊഴി നൽകുകയാണ്. ഇപ്പോഴും ആ ജനക്കൂട്ടം അവിടെ നിന്ന് പിരിയാതെ ഇപ്പോൾ വിലാപയാത്രയായി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ. കഴിഞ്ഞ മണിക്കൂറുകൾ ഈ നിലയിൽ കൊടിയേരി എന്ന ആ ഗ്രാമം, ആ പ്രദേശം ആകെ ഇങ്ങനെ പീഡിക, വീടും പരിസരവുമൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. കോടിയേരി എന്ന നേതാവിൻ്റെ ജനസമ്മതി, അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു നേതാവാണ് എന്ന് അത്രമേൽ മലയാളിക്ക് കൂടുതൽ ബോധ്യപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയത്. ശക്തമായ നിലപാടോടെ, സൗമ്യമായ കാഴ്ചപ്പാടോടെ, സൗമ്യമായി പ്രശ്നങ്ങൾ അവതരിപ്പിച്ച, ജനങ്ങ പ്രശ്നങ്ങളിൽ മുൻപിൽ നിന്ന ജനകീയനായ നേതാവിൻ്റെ ഈ വിടവാങ്ങൽ, അത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മണ്ഡലത്തെ അതിൻ്റേതായ നിലയിൽ തന്നെ ആദരിച്ചുകൊണ്ട് ഒരു സമൂഹം, ഒരു നാട് വിട നൽകുകയാണ്. ഇപ്പോൾ ലതീഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. ലതീഷ്, രാവിലെ മുതൽ തന്നെ അവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ബന്ധുക്കളും നാട്ടുകാരും അവരിൽ മാത്രം ഒതുങ്ങാതെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുകയായിരുന്നോ? ഇന്നലെ കണ്ടതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നേതാക്കളും എല്ലാം രാവിലെ മുതൽ തന്നെ കോടിയേരിയുടെ വീട്ടിൽ, കോടിയേരിയുടെ മൃതദേഹത്തിന് തൊട്ടരികിൽ നമ്മൾക്ക് അവരെയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ലതീഷ്, ശരത്ത്, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോടിയേരിയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും റോഡിലേക്ക് എത്തിയിട്ടില്ല. നിരവധി ആളുകൾ, അതേപോലെ തന്നെ നിരവധി വാഹനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ആളുകൾക്ക് കാണുന്നതിനായി കണ്ണൂർ വരെയുള്ള യാത്രക്കിടയിൽ 8 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെയൊന്നും വാഹനം നിർത്തി ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സൗകര്യമല്ല. നേരെ മറിച്ച് വാഹനം വേഗത കുറച്ചുകൊണ്ട് ആ സ്ഥലത്തുകൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വിമാനത്താവളം മുതൽ തലശ്ശേരി ടൗൺ ഹാൾ വരെ കണ്ടതുപോലെ തന്നെ റോഡ് ഇരുവശത്തും ആളുകൾ ഇപ്പോൾ തന്നെ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത്രമേൽ പ്രിയപ്പെട്ട നേതാവായിരുന്നു, അത്രമേൽ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, സഖാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അത് വെളിവാക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ ഇവിടെ വീട്ടിൽ കാണുന്നത്. ആ ഒരു ആൾക്കൂട്ടം തന്നെ ഇപ്പോഴും റോഡ് ഇരുവശത്തുമായി കണ്ണൂർ നഗരത്തിലേക്ക് സി പി എമ്മിന്റെ ശ്രമിക്കുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 28-29 കിലോമീറ്റർ താണ്ടേണ്ടതുണ്ട്. ആ റൂരത്തിൽ അത്രയും ഇരുവശത്തും പ്രിയ സഖാവിനെ, പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിനായി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി ഇരു റോഡിന്റെ ഇരു ഭാഗങ്ങളിലും നിരവധിയായ ആളുകൾ ഇപ്പോഴും കൂട്ടം കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മൃതദേഹം നയിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാലും നിരവധിയായ ആളുകളെ നമുക്ക് കോടിയേരിയിൽ അന്ത്യാഭിവാസി നടത്തിക്കുന്നതിനായി കാത്തു നിൽക്കുന്ന നിരവധിയായ സാധാരണക്കാരായ ഈ പ്രദേശത്തുകാരെ നാട്ടുകാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി 10:30 കോടിയാണ് ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതുമുതൽ ഈ സമയം വരെ 10 മണി വരെ 100 ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. നേതാക്കൾക്ക് പുറമെ സാധാരണ പ്രവർത്തകർ, ഈ പ്രദേശത്തുകാർ, ഒപ്പം കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയ ആളുകളാണ് പ്രധാനമായും ഇവിടെ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ വസതി എത്തിയിരുന്നു. ഇന്നലെ രാത്രി പിണറായി ഇവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിച്ച ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. 10:30 ശേഷം ഇന്ന് വീണ്ടും അദ്ദേഹം കോടിയേരിയുടെ വസതിയിലെത്തിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു, ദീർഘനേരം അവരുമായി സംസാരിച്ചു. ഒപ്പം സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, മന്ത്രി മുഹമ്മദ് റിയാസ്, സ്പീക്കർ ജയൻ, അങ്ങനെ നിരവധിയായ നേതാക്കളും സാധാരണക്കാരായ പ്രവർത്തകരൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ നിരവധിയായ പ്രമുഖർ, എം എസ് യൂസഫ് അലി ശരി. ലതീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്, അവിടേക്ക് ആളുകൾ എത്തുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. നമ്മൾക്കൊപ്പം ഇപ്പോൾ ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ഇപ്പോഴും കാണുന്ന ഒരു കാഴ്ച, കാരണം അദ്ദേഹത്തിന്റെ ഒരു രീതി, കേരളമൊട്ടാകെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതി, അതിന്റെ ഏറ്റവും അടുത്തു നിന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ആ നാട്ടുകാർ, അവിടുത്തെ CPM പ്രവർത്തകർ, അവിടുത്തെ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട മനുഷ്യർ, അദ്ദേഹത്തോടൊപ്പം പഠിച്ചവർ, അദ്ദേഹത്തിന് അത്രമേൽ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന കുടുംബങ്ങൾ, ആളുകൾ, ബന്ധുക്കൾ, എല്ലാ നിലയിലും അദ്ദേഹത്തിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു നാടാണ്. വളരെ വ്യക്തിപരമായി കേരളം മുഴുവൻ ആ നിലയിലൊരു നേതാവായി നിൽക്കുമ്പോഴും വളരെ സവിശേഷമായൊരു സ്നേഹം കൊണ്ട് വല്ലാതെ നിറഞ്ഞു നിന്ന ഒരു നാട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട്. അവിടെ ഈ ആളുകളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തെ ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയ ശേഷവും ആ വിലാപയാത്രയായി നീങ്ങിയ ശേഷവും ആളുകൾ അവിടം വിട്ടുപോകാതെ ഇങ്ങനെ നിന്നുപോകുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ, ആ കാഴ്ചയാണോ ജോഷില കാണുന്നത്? നിർഭരമായ യാത്രയപ്പായിരുന്നു കോടിയേരിക്ക് ജന്മനാട് നൽകിയത്. അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നാലെ ഒരു വലിയ ജനത തന്നെ, ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന് അനുഗമിക്കുകയാണ്. ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു, ഞങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ വാനിയിൽ ഉയർത്തിപ്പിടിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു വൻ ജനാവലി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് പിന്നിൽ യാത്ര ചെയ്യുകയാണ്, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അതുപോലെ തന്നെ നേതാക്കൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ ഈ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അവരെല്ലാം തന്നെ ഈ വാഹനത്തോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. വലിയൊരു വിലാപയാത്ര എന്ന് വേണം പറയാൻ, വിശേഷിപ്പിക്കാൻ. കാരണം ഒരു നാട് മുഴുവൻ കണ്ണീരോടെ അദ്ദേഹത്തെ യാത്രയാക്കുകയാണ്. അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക്. അദ്ദേഹം എത്ര ഉന്നതിയിലെത്തിയാലും അദ്ദേഹം നാട് എപ്പോഴും ഒരു സ്വന്തം എന്ന നിലയിൽ നാട്ടുകാരോട് പെരുമാറിയിരുന്നു. നാട്ടിലെ ഓരോരുത്തരെയും പേര് വിളിച്ച് സംസാരിക്കാൻ പോലും അത്രയേറെ അടുത്ത ബന്ധം, ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കണ്ണു നിറയ്ക്കാതെ ഒരൊറ്റ മനുഷ്യനും ഈ ഇവിടെ വന്ന അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ എത്തിയ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിച്ചത്. ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വിലാപയാത്രയായി കോടിയേരി ബാലകൃഷ്ണൻ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ലക്ഷ്യം വെച്ചാണ് ആ വിലാപയാത്ര നീങ്ങുന്നത്. ആ വാഹനത്തിനൊപ്പം, ആംബുലൻസിനൊപ്പം തന്നെ പ്രവർത്തകർ ആ ആംബുലൻസിനെ അനുഗമിച്ച് ആ CPMന്റെ DC ഓഫീസിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ ലതീഷും ജോഷിലയും സൂചിപ്പിച്ചതുപോലെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ സ്നേഹാദരങ്ങളോടെ കാണുന്ന CPMന്റെ സമുന്നതനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കണ്ണൂരിലേക്ക് ആണ് മൃതദേഹം എത്തിക്കുന്നത്, കൊണ്ടുവരുന്നത് എന്നറിഞ്ഞതോടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കണ്ണൂരിലേക്ക് നീങ്ങുകയായിരുന്നു. ഏതാണ്ട് കോടിയേരിയിലേക്ക് എന്ന നിലയിലേക്ക് മലയാളി കേരളമാകെ ആ നിലയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണ് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും കണ്ടത്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒപ്പം ഒട്ടേറെ മനുഷ്യർ പല നാട്ടിൽ നിന്നും അവിടേക്ക് വരികയാണ്.
കൊടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. വരുന്ന ഏതൊരാൾക്കും കാണാനുള്ള അവസാനത്തെ ആളിനും ആ അവസരം നൽകിയ ശേഷം മാത്രമേ ഓരോ കേന്ദ്രത്തിൽ നിന്നും ഈ പൊതുദർശനം അവസാനിപ്പിക്കൂ എന്ന് CPM നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെയും തലശ്ശേരി ടൗൺ ഹാളിലൊക്കെ രാത്രി 10 മണിയോടുകൂടി ഇനിയും ആരെങ്കിലും അങ്ങനെ വന്ന് കാണാനാവാതെ നിൽക്കുന്നുണ്ടോ, പുറത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ചോദിച്ചുകൊണ്ട് പൊതുദർശനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി മാറ്റുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അവിടെയും രാവിലെ മുതൽ തന്നെ, ഏതാണ്ട് രാത്രിയിൽ തന്നെ ആളുകൾ എത്തുന്നൊരു കാഴ്ച, പുലർച്ചെ മുതൽ തന്നെ വലിയ തോതിലേക്ക് അവിടേക്ക് ആളുകൾ എത്തുന്നതും നമ്മൾ കണ്ടതാണ്. വഴിയോരങ്ങളിലൊക്കെ കാത്തുനിന്ന് ഒരിക്കൽ കൂടി കോടിയേരിയുടെ വളരെ പുഞ്ചിരിക്കുന്ന ആ മുഖവും വളരെ ശക്തമായ നിലപാടുകൾ പ്രസംഗങ്ങളിലൂടെയും വാർത്താസമ്മേളനങ്ങളിലൂടെയും ഒക്കെ അതേസമയം തന്നെ മികച്ച ഭരണാധികാരി എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിൽ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതിൻ്റെ ഇരട്ടി, എത്രയോ ഇരട്ടി ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും ഇനിയിപ്പോൾ CPM DC ഓഫീസിലേക്ക്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ അവിടെ കാണാനായി കാത്തു നിൽക്കുന്നത്. എല്ലാം ഒടുവിൽ ഇന്ന് എത്തിച്ചേരുക പയ്യാമ്പലത്താണ്. പയ്യാമ്പലത്തെ സ്മൃതി കുടീരം, ഇ കെ നയനാരുടെയും ചടയൻ്റെയും ഒക്കെ സ്മൃതി കുടീരത്തിന് ഇടയിൽ അവിടെയാണ് കോടിയേരിക്കും അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. പയ്യാമ്പലത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് കോടിയേരിയെ ഏറ്റെടുക്കുമ്പോൾ കോടിയേരിയുടെ അരപ്പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതം, സാമൂഹ്യ ഇടപെടലുകൾ വലിയ തോതിൽ ഇനി ഓർമ്മയായി, ചരിത്രമായി നമ്മുടെ മുമ്പിലുണ്ടാവും. ഞങ്ങൾക്ക് മുന്നേ നടന്നു നീങ്ങുന്നു.
കോടിയേരി ബാലകൃഷ്ണന്റെ വസതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതശരീരം വിലാപയാത്രയായി ഇപ്പോൾ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് ലതീഷും അതുപോലെ ജോഷിലയുമാണ് രാവിലെ അവിടേക്ക് ഈ പൊതുദർശനത്തിന് അവിടേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആളുകൾ കാണാനെത്തിയതും അവിടെ നിന്ന് കാണാനായ കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, അവിടേക്ക് നേതാക്കളെല്ലാം എത്തിക്കഴിഞ്ഞോ? ഇപ്പോൾ വിലാപയാത്ര അങ്ങോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശം എത്ര നേരമെടുക്കും അവിടെ എത്താൻ? കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സഞ്ചരിക്കുകയാണ്. കോടിയേരിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട് വിട നൽകിയിരിക്കുകയാണ്. CPIM പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളികളുമായി യാത്രാമൊഴി നൽകി. ഇപ്പോൾ PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേതാക്കളൊക്കെ അവിടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി പൊതുദർശനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തു നിൽക്കുകയാണ് അല്ലേ? ഉദ്ദേശം എത്ര നേരം എടുക്കും ഈ വിലാപയാത്ര ഇപ്പോൾ അവിടെ എത്താൻ, DC ഓഫീസിലെത്താൻ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്താൻ? സ്ഥലത്ത് സാധാരണ നിലയിൽ അരമണിക്കൂർ യാത്രയാണ് തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ളത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമയം വൈകും. പക്ഷേ ഏതായാലും 11 വല്ലാതെ ഇന്നലത്തെ പോലെ വല്ലാതെ വൈകില്ല. കാരണം ഇന്നലത്തെ ഒരു സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ, വിലാപയാത്ര വരുന്ന വഴിയിൽ മീത്തലപ്പീടിക, മുഴപ്പിലങ്ങാട്, എടക്കാട്, ചാല, താഴെച്ചുവ, മേലച്ചുവ ഇതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളിലാണ്. ഇവിടങ്ങളിലാണ് പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ EP ജയരാജൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, കോടിയേരിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനം കൂടിയായ EP ഒക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെയൊക്കെ എത്തിച്ചേർന്നിരുന്നു. KK രാഗേഷിനെ കാണാം, PK ശ്രീമുട്ടീശ്വരെ കാണാം, KP സഹദേവൻ, അങ്ങനെയുള്ള കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജനപ്രതിനിധികൾ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടവുമുണ്ട്. ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ മാത്രമാണ് ഇവിടേക്ക് ഈ സമയത്ത് പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. ഇനി ഭൗതിക ശരീരം ഇവിടെ എത്തിയതിന് ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗേറ്റുണ്ട്. അതുവഴിയാണ് പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ വാഹനങ്ങൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. റെഡ് വെൽഡർമാരും പോലീസും കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് നേരത്തെ തന്നെ വിവരം നൽകിയിട്ടുണ്ട്, ഏത് വഴിയാണ് വരേണ്ടതെന്ന് സംബന്ധിച്ചുള്ള വിവരം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് പടിഞ്ഞാറേ ഭാഗത്തുള്ള ഗേറ്റ് വഴിയാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുക. അതോടൊപ്പം തന്നെ 2 മണിവരെയാണ് ഇവിടെ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ എത്തുന്നത് വൈകിയാൽ സ്വാഭാവികമായും പൊതുദർശന സമയവും നീളും. കാരണം ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ രാവിലെ 6 മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഇവിടെ ഈ തൊട്ടടുത്തുള്ള കസേരയൊക്കെ നിറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് അത് കുറേ പേരൊക്കെ പിന്നീട് പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതുവഴി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ വലിയ ആൾത്തിരക്ക്, വലിയ ജനസഞ്ചയമായിരിക്കും ഇന്നും ഉണ്ടാവുക എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണുവാനും കോടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം പാർട്ടി ആ അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വൈകിയേക്കാം എന്നുള്ളൊരു അത്തരമൊരു സാഹചര്യവും കൂടിയുണ്ട്. ഏതായാലും 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പയ്യാമ്പലത്ത് നടക്കും. അവിടെയും ചില ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പയ്യാമ്പലത്തെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്തേക്ക്, ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കോടിയേരിയുടെ ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPIMന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തൊട്ട് ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അനുസ്മരണ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിൽക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ പാർട്ടി പ്രവർത്തകരും സ്വയം വളണ്ടിയർമാരായി ഈ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിന് രംഗത്ത് വരണമെന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതുപോലെ തന്നെ PC ചാക്കോ, AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്നു. പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം MA ബേബി വരുന്നുണ്ട്. അത്തരത്തിൽ ഓരോ നേതാക്കൾ ആയി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തലശ്ശേരിയിൽ നിന്നും നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനകം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരും. ശരത്.